الو السلام عليكم ورحمة الله وبركاته. ശ്യാമിക്കത് യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇനി 20 കിലോമീറ്ററുകളാണ് നടക്കാനുള്ളത്. വലിയൊരു ക്രൗഡ് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ശ്യാമിക്ക നമ്മള് ഗുജറാത്ത് കഴിയാൻ വേണ്ടി പോവാണ്. പതിനൊന്ന് കിലോമീറ്റർ ഉള്ളിലുള്ളൂ. ഉള്ളിലുള്ളു അല്ലേ? എന്ത് തോന്നുന്നു ഈ ഒരു ഗുജറാത്തിന്? എങ്ങനെ ഗുജറാത്തിനെ കുറിച്ചിട്ടേ നമ്മള് എനിക്കൊക്കെ ഒരു ധാരണ ഉണ്ടായിരുന്നു. കാരണം എന്താന്ന് അറിയോ, ഗുജറാത്തില് നമ്മള് റൂട്ടില് ഗുജറാത്തിൽ നിന്ന് ഒഴിവാക്കിയത് കാരണം ഗുജറാത്തിനെ കുറിച്ച് തെറ്റായൊരു ധാരണ ഉണ്ടായിരുന്നു. ഗുജറാത്തിനെ കുറിച്ച് തെറ്റായിട്ടുള്ള ധാരണ അല്ലേ? തെറ്റായിട്ടുള്ള പറഞ്ഞാല് നമുക്ക് സെക്യൂർഡ് ആവാൻ പറ്റില്ല എന്നുള്ളൊരു, സെക്യൂർഡ് അല്ല എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. അപ്പോ അത് കാരണത്താലെ മധ്യപ്രദേശ് വഴിയായിരുന്നു റൂട്ട് അന്ന് ഞങ്ങൾ റൂട്ട് മാപ്പ് പഠിച്ച സമയത്ത് ചെയ്തത്. ആ ഒരു വീഡിയോയിലുണ്ട്, ഫസ്റ്റത്തെ വീഡിയോയിലുണ്ട്. അത് ഞാൻ ഒറ്റക്ക് പോണ്ടി വരുമ്പോഴൊക്കെ ഉള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ കണക്കിലെടുത്തിട്ട് ഗുജറാത്ത് സേഫ് അല്ല എന്നൊക്കെ ഉള്ള ധാരണ ഉണ്ടായിരുന്നു, തെറ്റിദ്ധാരണ. തെറ്റിദ്ധാരണകൾ അപ്പൊ ഗുജറാത്തിൽ കടന്നതിന് ശേഷമാണ് ഇപ്പൊ നമ്മള് ആറ് സ്റ്റേറ്റില് ഏറ്റവും കൂടുതൽ ക്രൗഡും കാര്യങ്ങളും സ്നേഹം. ഗുജറാത്തികളുടെ ഹിന്ദുക്കളും സിഖുകാരും, ഇന്നത്തെ പോലീസുകാരും സിഖുകാരനാണ്. പിന്നെ നമുക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഒരു സിഖുകാരനെ റെഡി ആക്കുന്നത്, അങ്ങനെ ഒരുപാട് അല്ലേ. എത്ര ഹിന്ദുക്കളാണ് നമുക്ക് വന്നിട്ട് അവര് സപ്പോർട്ടും കാര്യങ്ങളും ചെയ്തത്, ഭക്ഷണം വരെ തന്നു തന്നു. അതാണ് ഒരുപാട് ആളുകൾ ഇങ്ങനെ അങ്ങനെ ധാരണ അതൊക്കെ മാറ്റി മറിച്ചു. നമ്മുടെ മലയാളികൾക്ക് ഈ വീഡിയോ സഹിതം കാണിച്ചു കൊടുക്കാൻ പറ്റി, അതാണ് വലിയ ഒരു കാര്യം. അല്ല പിന്നെ ഈ എതിർപ്പ് എതിർപ്പ് എന്ന് പറഞ്ഞില്ല, ഇപ്പൊ ഇന്നലെ നിങ്ങൾ പറഞ്ഞ എതിർപ്പ്, ഒരുപാട് എതിർപ്പ് എതിർപ്പ് വീഡിയോ ചെയ്യുന്നതിനെ കുറിച്ചിട്ട്. അതാണ് ഞാൻ പറയാം, എതിർക്കുന്നവരെ അവിടെ എതിർത്തോട്ടെ, ഈ മലയാളികൾ മാത്രമേ എതിർക്കുന്നുള്ളൂ. അത് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെ, ചില എണ്ണപ്പെട്ടവരുട്ട് എല്ലാരും ഇല്ല, ചിലവര് എതിർത്തോണ്ടേ ഇരിക്കും. അത് അവരുടെ ഒരു അവർക്കൊരു സന്തോഷമാണ് അങ്ങനെ എതിർത്ത് കഴിഞ്ഞാൽ. ഒരു ധാരണ ഉണ്ടായിരുന്നു ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് ഗുജറാത്തിൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. ലോകത്തിന് മുന്നിൽ കാണിക്കാൻ പറ്റി, അതന്നെ വലിയൊരു ദാപത്ത്. പിന്നെന്താ നമുക്ക് അത് ആരും പറഞ്ഞറിയിപ്പിക്കാൻ പറ്റാത്ത അത്ര ഒരു കണ്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഞാനൊരു കാരണ എന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമുണ്ട്. അതിൽ ജാതില്ല, മതമില്ല, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എല്ലാരും ഒരുപോലെ വന്ന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. പിന്നെ വീഡിയോ തന്നെ അറിയണമെങ്കിൽ ഇങ്ങനത്തെ കാണണം. അതാണ് അതാണ് നമുക്ക് വീഡിയോയിലൂടെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ മെമ്മറീസ് ആണ് ഇതൊക്കെ. എന്റെ ജീവിതത്തിലെ വിലപ്പെട്ട സമയമാണ് ഇത്. ഇനി എനിക്ക് തിരിച്ചു കിട്ടാത്തൊരു സമയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ അത് ആഹ്റത്തിലും പാടെ എനിക്ക് ഗുണം ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ കാവണിയിൽ വലിയ സന്തോഷമുണ്ട്. വലിയ സന്തോഷമുണ്ട്. ഇനി എന്തായാലും കുറച്ച് കിലോമീറ്റർ രാജസ്ഥാനിലേക്ക് കടക്കാൻ പോവാണ്. ഇനി 1000 കിലോമീറ്റർ എന്തോ ഉള്ളു വാഗാ ബോർഡറിലോട്ട്. പിന്നെ ഒറ്റക്കുള്ള യാത്രയാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതും ഒറ്റക്കാണ് അല്ലെ? വീട്ടിൽ നിന്ന് ഇറങ്ങിയതും വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒറ്റക്കാണ്. പക്ഷെ ഒറ്റക്ക് വിചാരിച്ചിട്ടാണ്. പക്ഷെ അവിടുന്ന് ഇതുവരെ ഒറ്റക്ക് നടന്നിട്ടില്ല. ആരെങ്കിലൊക്കെ ഇങ്ങനെ കൂടെ ഉണ്ടായി, പിന്നെ ആളുകൾ കൂടി ക്രൗഡായി. ഓരോ കേരള, കർണാടക, മഹാരാഷ്ട്ര, ഗോവ, മഹാരാഷ്ട്ര, പിന്നെ ഗുജറാത്ത്, ഇപ്പോഴത്തെ ഗുജറാത്ത് കഴിഞ്ഞ് രാജസ്ഥാനിക്ക് കിടക്കണം. രാജസ്ഥാനിൽ കുറച്ച് ക്രൗഡ് കുറവായി, കുറവായിരിക്കും. വലിയ മൊട്ടക്കുന്നുകളും അങ്ങനെയുള്ള വീടുകളൊക്കെ കുറവായിരിക്കും. എന്നാലും ആൾക്കാരുടെ സപ്പോർട്ട് ചിത്രത്തിന്റെ ഒരു ഭാഗമാണ്. കാരണം ഈ ഗുജറാത്തിന്റെ അനുഭവം അറിയിക്കാൻ വരില്ല. കാരണം ഞാൻ ഇതിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഗുജറാത്ത് എന്ന് പറഞ്ഞൊരു ഭീകരത എന്റെ മനസ്സിൽ മാറ്റം ഉണ്ടായിരുന്നു. അതിനെ മാറ്റി തിരുത്തിയിട്ടാണ് ഇപ്പൊ അനുഭവങ്ങൾ വന്നത്. അള്ളാന്റെ അള്ള എങ്ങനെയാണോ തീരുമാനിച്ചത് അതുപോലെ നടക്കും. അതിനൊരു മാറ്റം സംഭവിക്കില്ല. ഓക്കെ, ഞാൻ പോട്ടെ. അപ്പോ ഇനിയൊരു 6 കിലോമീറ്ററും കൂടി കഴിഞ്ഞാൽ ഇന്നത്തെ യാത്ര അവസാനിക്കും. എന്നിട്ട് നാളെ രാവിലെ 3 കിലോമീറ്റർ കിടക്കുന്നതോടെ രാജസ്ഥാനിലെത്തും. എല്ലാവരുടെ ദുആവും വേണം ഇൻഷാല്ലാഹ്.
ഇതേ വൈകളിലൊക്കെ ഒരുപാട് ആൾക്കാരാണ് കുറേ സമയമായിട്ട് ശാപിക്കും. ആറേ കിലോമീറ്റർ ആയിട്ട് എനിക്കും അജ്ജ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു കുട്ടി ഷിയാബ്ക്കൻ്റെ ഇറക്കിലിങ്ങനെ വരുന്നുണ്ടായിരുന്നു. നമ്മൾ പോകുന്ന വൈക്കിലൊക്കെ ഫുള്ളും പാടങ്ങളും നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ്. ഇനി 18 കിലോമീറ്റർ കഴിഞ്ഞാൽ രാജസ്ഥാൻ ബോർഡറാണ്. ഇതേ ഗുജറാത്തിന്റെ അവസാനത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാരിത് ലോറിയുടെ ഒക്കെ മുകളിൽ കയറിട്ട് നിൽക്കുന്നുണ്ട്. അടി നിന്ന് അടി ഇട്ട് ചേച്ചിട്ടുണ്ട്. വണ്ടി നിറച്ച ആൾക്കാരുണ്ടോ? ഇവിടെയൊക്കെ വണ്ടികളിലായിട്ടോ, വലിയ വലിയ ലോറികളിലാണ് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. സ്നേഹം കൊണ്ട് ആൾക്കാർ പൂവൊക്കെ എറിയുന്നുണ്ട്. ആളുകളുടെ വീടിന്റെ മുകളിലൊക്കെ ആട്ട കാര്യക്കുന്നത്. അതെ, ചുറ്റോടും മലകളാട്ടോ. ഇവിടെയൊക്കെ ഫുള്ള് കൃഷിയിടങ്ങളാണ്. അങ്ങനെ ഷിയാബ്ക്ക് ഏകദേശം 10 കിലോമീറ്ററുകൾ കംപ്ലീറ്റ് ചെയ്തിങ്ങനെ നടന്നു വരികയാണ്. നല്ല ക്രൗഡാണ് ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും ഗുജറാത്ത് പോലീസിന്റെ നല്ലൊരു സപ്പോർട്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ പഴയ പോലീസുകാർ തിരിച്ചുപോയി, ഇപ്പൊ പുതിയ പോലീസുകാരാണ്. പിറകിലായിട്ട് ഒരുപാട് ആൾക്കാരാണ് കൂട്ടം കൂടി നിൽക്കുന്നത്. മറ്റു മതസ്ഥ സഹോദരിമാരാണ് ഷിയാബ്ക്ക് ഇവിടെ കാത്തിരിക്കുന്നത്. അതെ, ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാർ ഗ്രാമങ്ങളിൽ നിന്ന് ഓടി വന്നിട്ടുണ്ട് ഷിയാബ്ക്കെ കാണാൻ വേണ്ടിട്ട്. ഇന്നും ഗുജറാത്ത് പോലീസിന്റെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ട്. പിറകിലായിട്ട് ഇവിടുത്തെ ഗ്രാമീണ ആൾക്കാരുണ്ട്. അപ്പൊ ആളുകളെയൊക്കെ ഈ ഒരു കാറിന്റെ പിറകിലേക്ക് ആക്കിയിട്ടുണ്ട്.
ഇനി ഷിയാബ്ക്കും കുറച്ച് പോലീസുകാരും മാത്രം ഉണ്ടാവാം. ഇവിടേക്ക് ഇതേ മറ്റ് മതസ്ഥ സഹോദരിമാരൊക്കെ കാണാൻ തീരുന്നുണ്ട് കേട്ടോ. ഇവിടെ ഇതേ ആടുകളൊക്കെ നോക്കിയിരിക്കുക നിങ്ങൾ. ഇവിടെയൊക്കെ വലിയ മലകളൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഇവിടെയൊക്കെ ചുറ്റോടും മലകളാട്ടോ. അപ്പൊ ഇനി നമ്മള് മല കയറാൻ വേണ്ടി പോവാട്ടോ. ഇനി ഏകദേശം ഒരു 2 കിലോമീറ്ററും കൂടി ഉള്ളൂ ഇന്നത്തെ യാത്ര അവസാനിക്കാനായിട്ട്. ഇവിടെയൊക്കെ വലിയ പാറകളൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇതേ നല്ലൊരു വ്യൂ ഒക്കെ കാണാൻ വേണ്ടി പറ്റും. അവിടേക്ക് ഇതേ നല്ലൊരു വ്യൂ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ വലിയ മലകളും മൊട്ടക്കുന്നുകളൊക്കെ കാണാൻ പറ്റും. ഇവിടെ കണ്ടില്ലേ മണ്ണിടിച്ച കേട്ടോ, അതൊക്കെ കറക്റ്റ് കട്ട് ചെയ്തതിന്. ഇങ്ങനെയുള്ള മലകളായിരിക്കും നമ്മൾ ഇനി അങ്ങോട്ട് കാണാം. എത്ര ആൾക്കാരെ നോക്കിയേ. അങ്ങനെ ഷിയാബ് ഇന്നത്തെ യാത്ര കംപ്ലീറ്റ് ചെയ്തേ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്.
ഒറ്റക്ക് ഇരിക്കാനുള്ള കസാലൊക്കെ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. السلام عليكم. മാനസം തേങ്ങും റുകുഴിയിലും പിന്നെ സുജൂതിയിലും മഞ്ഞാനെ കണ്ണീരാണെൻ്റെ നിസ്കാര പായയിലും എണ്ണിയാൽ തീരാത്ത പാപം പേറി നടന്നു ഞാൻ എല്ലാം അറിഞ്ഞപ്പോൾ മാ